അതെന്താ അവിടെ? അതാരാ കവിത ചൊല്ലുന്നത്? കവിയരം കാണോ? എടോ, നമ്മുടെ ആനച്ചേട്ടനെ പറ്റി ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതന്ന് അങ്ങോട്ട് പാടാം. ഇഷ്ടപ്പെട്ടോന്ന് പറയണം കേട്ടോ. ഹാ, ശരി ശരി. തടിയായെന്ന് വിളിക്കുന്നോരെ തല്ലിക്കൊല്ലും ചേട്ടാ ഞാൻ, മടിയായെന്ന് വിളിക്കുന്നോരെ മാന്തിക്കൊല്ലും ചേട്ടാ ഞാൻ. ഐ ഐ ഐ, തടിയായെന്ന് വിളിക്കുന്നോരെ തല്ലിക്കൊല്ലും ചേട്ടാ ഞാൻ. ഐ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? പോരാ പോരാ. ഞാനെഴുതിയ പാട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലടാ, ഓടറാ. ഇങ്ങർക്ക് ഇങ്ങർക്ക് പറ്റാന്ന് തോന്നണേ. ഏയ് കുട്ടി, ഒന്ന് ഇവിടെ വരൂ, ഞാൻ എഴുതിയ ഒരു കവിത അങ്ങോട്ട് കേൾപ്പിക്കാം. എന്താ? ശരി, കേക്കട്ടെ. തടിയായെന്ന് വിളിക്കുന്നോരെ തല്ലിക്കൊല്ലും ചേട്ടാ ഞാൻ, മടിയായെന്ന് വിളിക്കുന്നോരെ മാന്തിക്കൊല്ലും ചേട്ടാ ഞാൻ. ഐ ഐ, തടിയായെന്ന് വിളിക്കുന്നോരെ തല്ലിക്കൊല്ലും ചേട്ടാ ഞാൻ, മടിയായെന്ന് വിളിക്കുന്നോരെ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്, ഞാനേ ആ ആനച്ചേട്ടനോട് പറയും പോലെ എഴുതിയ പാട്ടാ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പാട്ട്? ഇത് ഇത് തീരെ പോരാ. ഏ, വിവരം കേട്ടവനെ, എന്റെ കവിത കൊള്ളില്ലത്രേ. മടിയായെന്ന് വിളിക്കുന്നോരെ മാന്തിക്കൊല്ലും ചേട്ടാ ഞാൻ. ഹോയ് ഹോയ്, ചേട്ടന് നേരെ മിണ്ടിപ്പോയാൽ മിണ്ടുന്നോരുടെ തല വെട്ടും, ചേട്ടന് നേരെ മിണ്ടിപ്പോയാൽ മിണ്ടുന്നോരുടെ തല വെട്ടും. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാ, കൊള്ളാലേ ആനച്ചേട്ടനെ പറ്റിയുള്ള പാട്ടാ? ശരിയായിട്ടില്ല, കുറെ കൂടി ശരിയാക്കാനുണ്ട്. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ, നിന്നെ ഞാൻ ഓടറാ ഓടറാ അവിടെ നിന്ന്. വെറുതെ അല്ലടാ ഓട്ട മത്സരത്തിൽ ആ ആമ നിന്നെ തോപ്പിച്ചത്, നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. അക്കു വാ, ഇങ്ങനെ ഒരു പാഠം പഠിപ്പിക്കണം. അതെ അക്കു, വാ നമുക്ക് നോക്കാം. എടാ മക്കളെ, വാടാ പിള്ളേരെ, ഈ കണ്ടങ്ങരടിച്ചേട്ടന്റെ പാട്ടൊന്ന് കേട്ട് നോക്ക്. ശരി ശരി. തടിയായെന്ന് വിളിക്കുന്നോരെ തല്ലിക്കൊല്ലും ചേട്ടാ ഞാൻ, മടിയായെന്ന് വിളിക്കുന്നോരെ മാന്തിക്കൊല്ലും ചേട്ടാ ഞാൻ. ഏയ് ചേട്ടന് നേരെ മിണ്ടിപ്പോയാൽ മിണ്ടുന്നോരുടെ തല വെട്ടും, കണ്ടാലുടനെ കുനിയാത്തോർക്ക് കണ്ടൻ കവിയുടെ ഇടി കിട്ടും, കണ്ടാലുടനെ കുനിയാത്തോർക്ക് കണ്ടൻ കവിയുടെ ഇടി കിട്ടും. ഇത് ഇതാരെ പറ്റിയ കണ്ടൻ ചേട്ടാ? ആ ഇതോ, ഇത് നമ്മുടെ ആ തടിയൻ പെരുവയർ നാനയില്ലേ, ആ പോക്കിരി, അവനെ ഒന്ന് സോപ്പിടാൻ വേണ്ടി എഴുതിയ കവിതയാ. ഓഹോ,
ഈ ദാവന അങ്ങ് കൊടുത്ത വലിയ സന്തോഷമായിക്കൊള്ളും. പിന്നെ എനിക്ക് അവന്റെ ഇടി മേടിക്കണ്ടല്ലോ. ഞങ്ങള് ഫ്രണ്ട്സ് ആവൂല്ലേ എപ്പടി? എന്തായാലും സംഗതി കലക്കി. ഒരു കാര്യം ചെയ്യ് ചേട്ടൻ, രണ്ടു വരി കൂടി എഴുത്. അപ്പോഴേക്കും ഇതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വരികൾ മാത്രം പകർത്തി ആ തടിയൻ ആനയെ കാണിച്ചിട്ട് വരാം. ചേട്ടൻ എഴുതിയതാണെന്ന് പറഞ്ഞേക്കാം. അത് മതി. ബാക്കി കൂടി വേഗം എഴുതി തീർക്കണേ ചേട്ടാ. ശരിയെടാ, ശരി. ഓ, എന്ത് നല്ല പിള്ളേരാ. കണ്ടാൽ ഉടനെ കണ്ടാൽ തടിയ എന്ന് തുടങ്ങുന്ന പാട്ട് നീയാണോ എഴുതിയത്? ആ അതെ. ഞാനേ ഈ ചേട്ടനോട് പറയുന്ന പോലത്തെ ഒരു സ്റ്റൈലിൽ അങ്ങോട്ട് എഴുതിയതാ. സൂപ്പർ അല്ലേ ചേട്ടാ? നീ എന്റെ തല വെട്ടുമല്ലേ. എന്നെ കൊല്ലല്ലേ. അയ്യോ, ചേട്ടന്റെ പാട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ചാറു വരികളാ ആ വയറനാനയ്ക്ക് പകർത്തി കൊടുത്തത്. അതിനാണോ ആ ദുഷ്ടൻ ചേട്ടനെ ഈ പരുവത്തിലാക്കിയത്? ഏതൊക്കെ വരികളാടാ പകർത്തി കൊടുത്തത്? ഒന്ന് കേക്കട്ടെ. അയ്യോ എന്റെ അമ്മോ. തടിയാ മടിയാ തലവെട്ടും, കണ്ടാലുടനെ ഇടികിട്ടും, കണ്ടൻ കവിയുടെ ഇടികിട്ടും. അയ്യോ, ഇങ്ങനെ പകർത്തരുത് കേട്ടോ. എന്നെ എടുത്തിട്ട് തകർത്ത് വാരിയില്ലേ ആ ദുഷ്ടൻ. എന്റെ അമ്മോ. കള്ള കവിക്ക് അങ്ങനെ തന്നെ വേണം. ഇനി മേലാല് ഇങ്ങനത്തെ പാട്ട് എഴുതരുത്. കമാണിക്കു. എന്തമ്മോ, എന്തൊരു കവിത. ഹൈ ഹൈ, ഇങ്ങനെ കവിത എഴുതിയാല് നാട്ടുകാരെ ചവിട്ടി കൂട്ടും. ഏതായാലും ആനയെ കുറിച്ച് ഇനി കരട് ചേട്ടൻ കവിത എഴുതില്ല. ഹേ ഹേ.